എല്ലാവരെയും ഞെട്ടിക്കുന്ന രീതിയിൽ ഉള്ള ലഹരിക്കടത്താണ്. ഇതിലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, ഈ കുട്ടി നന്നായി കബഡി കളിക്കുന്ന ഒരു എട്ടാം ക്ലാസ്സുകാരി എങ്ങനെയാണ് രണ്ടുപേർ പരിചയപ്പെട്ട് ലഹരിക്ക് അടിമയാക്കിയതുള്ളത്, അതിനുശേഷം കാരിയർ ആക്കിയത് എങ്ങനെയെന്നുള്ളത്, തന്നെപ്പോലെ നിരവധി കുട്ടികളെ ലഹരി മാഫിയ കെണിയിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പെൺകുട്ടി സന്ദീപിനോട് നേരത്തെ വെളിപ്പെടുത്തിയത്. പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ പോലും ലഹരി മാഫിയയുടെ ആളുകൾ ഇടപെട്ട് മൊഴി നൽകരുതെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടി വെളിപ്പെടുത്തുന്നു. പെൺകുട്ടി പറഞ്ഞ കൂടുതൽ കാര്യങ്ങളിലേക്ക്. അവളെ പോലെ തന്നെ വേറെ കുട്ടികളെയും ഇതേപോലെ ഇത് കൊടുത്തു വിടുന്നുണ്ടോ? സ്കൂളിൽ കുറെ ആളുണ്ട്, പക്ഷെ ആരാണെന്ന് അറിയില്ല. ഇത് ഇവര് തന്നെയാണോ? ഈ രണ്ടുപേരാണോ അതിനെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണോ? മാഷന്മാരോട് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ബയ്യെ തന്നെ വരുന്നത്, അത് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഇതിങ്ങനെ പറഞ്ഞ ഇതാക്കി ഇത് മേറ്റ് വെച്ചിരുന്നല്ലോ പറഞ്ഞിരിക്കുന്നല്ലോ. ഇപ്പൊ മോള് കബഡി കളിക്കുന്നുണ്ടോ? ഇല്ല, ഇതാക്കിയതിന് ശേഷം കളിക്കുമോ ഇതെല്ലാവുമോ ഒരു ഇത് കിട്ടൂല, നെന്നല്ലേ നല്ല വേദന ഇല്ലാവും. കബഡിക്ക് കളിക്കുമ്പോ ഇതാവും, നല്ല ഇത് കിട്ടു, അങ്ങനെ സ്കൂളില് ഈ കുട്ടികൾ ഇങ്ങനെ ഇമോജി വരയ്ക്കാനും അതുപോലെ തന്നെ ഈ സ്കൂൾ ബാഗില് ഈ പൊടി തലശ്ശേരിയിലും മറ്റും കൊടുക്കാനും തുടങ്ങിയിട്ട് കൊറേയായി. കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ലല്ലോ, ഈ വർഷമല്ലേ തുടങ്ങും. ഇത് സ്കൂളില് ഈ ആൾക്കാർ, ഈ അദ്നാനാണെങ്കിലും നേരത്തെ പറഞ്ഞ നിരഞ്ജനയാണെങ്കിലും സ്കൂളിന്റെ കോമ്പൗണ്ടിൽ വരുന്ന കാര്യം അവിടുത്തെ ടീച്ചർമാർക്ക് ആളുകൾക്കൊക്കെ അറിയാവോ? ഇല്ല, നമ്മൾ സ്കൂളിലുണ്ട് ഇങ്ങനത്തെ കൊറേ ഇടല വെക്കുന്നത്, പക്ഷെ എവിടെയാണ് ഇതുവരെ പറഞ്ഞിട്ടില്ല. സ്കൂളിൽ കൊറേ ആൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് ആരാണെന്നൊന്നും പറയൂല. ഫുഡ് കഴിക്കാൻ പറ്റില്ല, പിന്നെ ഇത് ഓർത്തോർത്ത് പേടിയാകുമ്പോ ഉറക്കു വരൂല. പേടിയുണ്ട് എന്തെങ്കിലും ഓർത്തിട്ട്? ആ, ഇതെല്ലാം ഓർത്തിട്ട് എന്തെങ്കിലും പേടിയാകുന്നുണ്ട്. അവരെന്താ പറഞ്ഞിരിക്കുന്ന പുറത്തുകാരോടും പറയരുന്ന? ആ, പുറത്ത് പറഞ്ഞാൽ ഇങ്ങനത്തെ സാധനം ഒഴിച്ചേരുന്നല്ലോ പറഞ്ഞിട്ട് പേടിപ്പിക്കും. സ്റ്റേഷനിൽ അന്നേ ദിവസം പോയപ്പോ പരാതി കൊടുക്കാൻ വേണ്ടിട്ട് വീട്ടിൽ നിന്നുള്ള ആളുകളുടെ കൂടെ സ്റ്റേഷനിൽ മോള് പോയല്ലോ, അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു പറയാവോ? ആ, എന്നെ ഫസ്റ്റ് മോൾ കൊണ്ടുപോയി, പിന്നെ ആ നീരജ് ചേച്ചി വന്ന് തന്നെ നോക്കിട്ട് പോയി, പിന്നെ എന്നെ തായലി രണ്ടാള് ഇതാ കൊറേ ആൾ ചോദ്യം ചെയ്തിട്ട് ഞാൻ ഇതില് പറഞ്ഞു. പിന്നെ രണ്ടാൾ വന്നു കഴിഞ്ഞു, ഒരാൾ എന്നോട് പറഞ്ഞ് ഇതിന് ആരോട് പറയാൻ നിക്കണ്ട, പിന്നെ മറ്റാൾ പറഞ്ഞ് ഇതിന് ആരോടെ പറഞ്ഞ് ഇന്ത്യ ഇതാ പോവാ, അതുകൊണ്ട് ഇത് ആരോട് ഇങ്ങനെ പറയാൻ നിക്കണ്ട, ഇയാളെ പേരൊന്നും പറയണ്ടെന്നും പറഞ്ഞിട്ട്. അവരെ നേരത്തെ കണ്ടിട്ടുണ്ടോ ഈ പറഞ്ഞവരെ? ആ, ഒരു പ്രാവശ്യം സ്കൂളിൽ കണ്ടിക്ക്. ഈ പൊടി തരാൻ വരുന്ന അതിനാന്റെ കൂടെയുള്ള ആൾക്കാരാണോ? അത് അതറിയില്ല. ഈ ഒരുപാട് പ്രേക്ഷകർ വളരെ ഞെട്ടലോടെയും വേദനയോടെയും ഇതിനോട് പ്രതികരിക്കുന്നുണ്ട്. എല്ലാവരുടെയും അഭിപ്രായം പറയാൻ എനിക്ക് നിവൃത്തിയില്ലെങ്കിൽ പോലും, എങ്ങോട്ടാണ് കേരളത്തിൻ്റെ പോക്ക്? കേരളം നാശത്തിൻ്റെ വക്കീലാണെന്ന് ഹനീഫ പറയുന്നു. അതേപോലെ തന്നെ ഇവിടെ നിയമം ദുർബലമാണെന്ന് പറയുന്നവരുണ്ട്. കേരളം എല്ലാത്തിനും ഒരു മറയാണ്, അതുകൊണ്ടാണ് കേരളം എല്ലാത്തിനും നമ്പർ വൺ ആകുന്നതെന്ന് പറയുന്നു. പല സമരങ്ങൾക്കും ശക്തമായ ഭാഷയിൽ മറുപടി നൽകുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് ഇതിൽ ശക്തമായ ഒരു നടപടി എടുക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിക്കുന്നവരുണ്ട്. തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് പരിസരത്ത് ലഹരി മാഫിയ കച്ചവട യഥേഷ്ടം നടക്കുന്നുവെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എത്രയോ മക്കൾ വഴിതെറ്റിയാലും ഇവിടുത്തെ നിയമപാലകർ നിയമം പറയത്തേ ഉള്ളൂ, നിയമം നടപ്പാകില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും വലിയ ഞെട്ടലും അമ്പരപ്പൊക്കെ ഉളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്.